ഉടായിപ്പ് വർഗീയതയും കൊണ്ട് നടന്നാൽ ഈ നാട്ടിൽ ഇനി ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ബി ജെ പിയുടെ ബഹിഷ്കരണത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായത്. ബി ജെ പി വക്താവ് എന്നുള്ള നിലയിലല്ല, വ്യക്തിപരമായാണ് ഇത്തരമൊരു അഭിപ്രായം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതെങ്കിലും ഹലാൽ ഭക്ഷണം ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള വലിയ തുറന്നു പറച്ചിലായിട്ടാണ് അതിന് നാം കാണേണ്ടത്. വലിയ രാഷ്ട്രീയമാനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രസ്താവനയായിട്ട് വേണം സന്ദീപ് വാര്യരുടെ ആ നിലപാടിനെ കാണേണ്ടത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ബഹിഷ്കരണ ക്യാമ്പയിനുകളുമായി മുന്നോട്ടു പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്കുണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറൊരുത്തൻ്റെ ജീവിതോപാധി ഇല്ലാതാക്കാം എന്നുള്ളതിനപ്പുറം മറ്റൊന്നും നേടാനാകില്ല. എന്ത് ഹിന്ദുത്വ അജണ്ടയാണ് ഈ ബഹിഷ്കരണ ക്യാമ്പയിനുകളിൽ കൂടി ഇവർ നേടിയെടുക്കാൻ പോകുന്നത്? ഇപ്പോൾ എല്ലാ ജില്ലകളിലും ബഹിഷ്കരിക്കാനുള്ള ഹോട്ടലുകളുടെ പേരും ഭക്ഷണം കഴിക്കേണ്ടുന്ന ഹോട്ടലുകളുടെ പേരുമൊക്കെ, അതായത് ഹിന്ദു നാമധാരികൾ നടത്തുന്ന ഹോട്ടലുകളുടെ പേരുമൊക്കെ ബി ജെ പിക്കാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. തുപ്പലില്ലാത്ത ഭക്ഷണമെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും എല്ലാ ഹോട്ടലുകളിലും ഈ ഹലാൽ എന്ന് പറയുന്നത് തുപ്പലാണ് എന്നാണ്. എന്താണ് ഹലാൽ എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഏതോ കൊടും വിഷം കഴിച്ചിരിക്കുന്ന ഒരു ബുദ്ധികേന്ദ്രത്തിൽ നിന്ന് പടച്ചുവിടുന്ന കാര്യങ്ങളെ അതേപടി വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാർ, ആ മണ്ടന്മാരോടാണ് സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാൾക്ക് പറയേണ്ടി വരുന്നത്, ഇങ്ങനെ സാമ്പത്തിക ഉപരോധം ഉണ്ടാക്കിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ബഹിഷ്കരണം നടത്തിയത് കൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന്. രാമനും റഹീമും ജോസഫും എല്ലാം ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ ഹോട്ടലുകളൊക്കെ എന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കേണ്ടി വരുന്നത്. ഏതായാലും സന്ദീപ് വാര്യരുടെ ആ തുറന്നുപറച്ചിൽ സംഘപരിവാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന അമ്പരപ്പ് ചെറുതൊന്നുമല്ല. മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങ് ബഹിഷ്കരിച്ച് ഇല്ലാതാക്കി കളയണം എന്നൊക്കെയുള്ള മൂഢസ്വർഗത്തിലെ ചിന്തകളുമായി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ സന്ദീപ് വാര്യരെയും പൂരെ തെറിവിളിക്കുന്നുണ്ട്. സന്ദീപ് വാര്യരെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ സംഘപരിവാറുകാർ തന്നെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവിടെ സന്ദീപ് വാര്യർ ഉയർത്തിക്കാട്ടിയ ആ നിലപാട്, വികാരമല്ല വിവേകമാകണം നമ്മൾ നയിക്കേണ്ടത് എന്നുള്ള ബോധ്യം, ആ ബോധ്യമൊക്കെ ഉണ്ടാകുന്നത് തെറ്റുതിരുത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. തെറ്റുതിരുത്താൻ അവർ തയ്യാറാണ് എന്നുള്ള സന്ദേശം നൽകി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തങ്ങളുടെ ആ ഏകാധിപത്യ അജണ്ടകൾ നടക്കില്ല എന്ന് ബോധ്യപ്പെടുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യരെ പോലെയുള്ള ആൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടാകുമ്പോൾ അത് കേരള ബി ജെ പിയിൽ ഉണ്ടാകാൻ പോകുന്ന, ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് വേണം കാണേണ്ടത്. കാരണം ഈ ഉടായ്പ പരിപാടിയുമായി നടന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് 100% ഉറപ്പായ സാഹചര്യത്തിൽ അത്തരം നിലപാടുകൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ.